ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയുള്ളത് നമ്മളൊരു ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 15,000 രൂപയുടെ താഴെയുള്ള ഫോണുകളുടെ റിവ്യൂ കാര്യങ്ങളും ചെയ്തപ്പോൾ അതിൽ കുറേ അറിവുകൾ എനിക്ക് കിട്ടി. പലവരും എനിക്ക് കമൻസ് വഴി അതുപോലെ തന്നെ വാട്സപ്പ് വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ അന്നത്തെ ടൈമിൽ ഗ്രീൻ സ്ക്രീൻ വർക്കായില്ല, അതൊരു ചെറിയ ഫോൾട്ടായി പോയി. അപ്പോൾ ആ ഒരു വീഡിയോയിൽ മാത്രമാവും ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറായിട്ട് കിടക്കുന്നുണ്ടാവുക. ഇപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസത്തെ ഇട്ട വീഡിയോയിൽ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റീച്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് ഉദ്ദേശിച്ചുള്ള റീച്ച് എന്ന് വെച്ചാൽ നല്ല റീച്ച് ഉണ്ട്, ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ, നന്നായിട്ട് കണ്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഏറ്റവും അവസാനം നമ്മുടെ എൻഡ് സ്ക്രീനിൽ ഞാൻ അതിൻ്റെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് പോയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പിക്സലിൻ്റെ, നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ ഒരു ഫോണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോണിനെ കുറിച്ചുള്ള റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഗൂഗിൾ പിക്സലിൻ്റെ 5A എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുന്നായിട്ട് ഞങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി എന്നെ എനേബിൾ ചെയ്ത് വെക്കുക. ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നേരെ നമ്മുടെ ഫോണിലേക്ക് കടക്കാം. നോക്കാൻ പോണ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ആദ്യത്തെ കുറച്ച് റൂമർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോണ്ട് ശരിയായിട്ട് ഈ ഫോൺ വരുന്നൊന്നും അറിയില്ല. എന്തായാലും ആദ്യം നോക്കാൻ പോണ ഗൂഗിളിൻ്റെ 5 പിക്സലിൻ്റെ 5A 5G ആണ് അവർ ഇറക്കാൻ പോകുന്നത്. അതിൻ്റെ സ്നാപ്പ് ഡ്രാഗൺ കാര്യങ്ങൾ പറയുമ്പോൾ 765G പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്പ് ഡ്രാഗൺ 765. അപ്പോൾ ഇതിന് മുന്നത്തെ സ്നാപ്പ് ഡ്രാഗണിൻ്റെ കാര്യങ്ങളും, അല്ല സ്നാപ്പ് ഡ്രാഗൺ അല്ല, ഗൂഗിൾ പിക്സലിൻ്റെ ഫോണുകളൊന്നും ഞാൻ റിവ്യൂ ചെയ്യാത്ത കാരണം മുന്നത്തെ ഫോണുകളിൽ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ പലരും കേട്ട അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല അടിപൊളി ക്യാമറ തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. വേറെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫോണാണ്, ഈ ചാനലിലെ ആദ്യത്തെ ഫോണാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്, ഗൂഗിൾ പിക്സലിൻ്റെ ഫോണാണ്. അപ്പോൾ അതിലിങ്ങി വേറെ എല്ലാവരും ഇനി എന്തെങ്കിലും തെറ്റും എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൽ വന്നുള്ള മാറ്റങ്ങളെന്ന് എന്തെങ്കിലും മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് പന്ത്രണ്ടാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്നാപ്പ് ഡ്രാഗണിൻ്റെ കാര്യം പറഞ്ഞു, 765 ചിപ്പ് സെറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് വേറെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിനെ കുറിച്ചിട്ട്, ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചിട്ടും അതുപോലെ ക്യാമറയെ കുറിച്ചിട്ടും മൊത്തത്തിലുള്ള എല്ലാ ആർട്ടിക്കിൾ നമ്മൾ പറയുമ്പോൾ ഇതിൽ അവർ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിസ്പ്ലേൻ്റെ ഹേർട്സ് നോക്കുമ്പോൾ 90 Hz ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഏതിനെ, നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ ഫോണിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിന് കൊടുത്തിട്ടുള്ളത്. 90 Hz 0 LED ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ സെൽഫി ക്യാമറ അവർ അവർ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഡിസ്പ്ലേ 6.2 inch കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്, 6.2 inch ഫുൾ HD. ഇനി അതിൻ്റെ പിക്സൽ കാര്യങ്ങളും പറയുമ്പോൾ 1080x2340 pixels വരെ അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ 0 LED സ്ക്രീനാണ്. പിന്നെ നമ്മുടെ ഹെഡ്സ് എന്ന് പറയുമ്പോൾ 90 Hz ആണ് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് തരക്കേടില്ല എന്ന് തന്നെ നമുക്ക് ഇതോടെ പറയാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് അതിൽ സെൽഫി ക്യാമറയുടെ കാര്യം പറഞ്ഞു. ഇനി സാധാ ബാക്ക് ക്യാമറയ്ക്ക് നമ്മൾ കടക്കുമ്പോൾ 12.2 MP പ്രൈമറി സെൻസർ ക്യാമറയും 13 MP അൾട്രാ വൈഡ് ക്യാമറയും ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ കടക്കുമ്പോൾ 8 MP ഒരു സ്നാപ്പർ ഓർ ഫോർ സെൽഫി ആൻഡ് വീഡിയോസ് കോളിംഗ് എന്ന് പറഞ്ഞൊരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഓപ്ഷനാണ്, ഞാൻ അത് കൂടെ വായിച്ചു എന്നുള്ളൂ. എന്തായാലും തിരക്കേടില്ല, 8 MP നല്ല നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ ഫോണൊക്കെ നല്ല ക്യാമറ ഫോണാണെന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തന്നെ അതിൻ്റെ നെക്സ്റ്റ് ഭാഗം നമ്മൾ നോക്കുമ്പോൾ 5G ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു വിധമൊക്കെ ഇറങ്ങാൻ പോകുന്നത് 5G സെറ്റുള്ള ക്യാമറ ഫോണുകളായിരിക്കും. തിരക്കേടില്ലാന്ന് നമുക്ക് പറയാം. പിന്നെ അതിൻ്റെ റാമും കാര്യങ്ങളും നമുക്ക് കടക്കുമ്പോൾ അത് ഒരു 8 ഒരു 6 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അവിടെ നിന്ന് തന്നെയാണ്, അതാണ് അവർ ആദ്യം കൊടുത്തിട്ടുള്ളതും. പിന്നെ Android 12. പിന്നെ ബാറ്ററി MAH കാര്യങ്ങൾ പറഞ്ഞുതരാം. 3480 mAh ആണ് അവർ കൊടുത്തിട്ടുള്ളത്. വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവർ ഇനി കൊടുത്തിട്ടില്ല. ചിലപ്പോൾ കുറച്ചുകൂടി പോയി ഞാൻ അറിയായിരിക്കും. എന്തായാലും കതുക്കുക. പിന്നെ നെക്സ്റ്റ് അവർ പറഞ്ഞിട്ട് ബ്ലൂടൂത്തിൻ്റെ കാര്യങ്ങൾ, അവർ GPS NFC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ ഫോൺ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ Wi-Fi 6, പിന്നെ ബ്ലൂടൂത്ത് 5.1, GPS ഉണ്ട്, NFC എന്നുണ്ട്, അതിന് ഫുൾ ഫോം എന്താണെന്ന് അറിയില്ല. പിന്നെ 5G സപ്പോർട്ടാണ്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. Type-C പോർട്ടായിരിക്കും, C ടൈപ്പ് പോർട്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ
ഇതൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ഇത് നോൺ ഫോർമാറ്റിക് ആൻഡ് ഗ്രാറ്റിംഗ് ആൻഡ് ഗൂഗിൾ പിക്സൽ 5 ഹെഡ്സെറ്റ്. അപ്പോൾ ഇതിലെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് കാര്യങ്ങൾ എന്ന് പറയണം 35,000 രൂപയുള്ളൂ. 35,000 രൂപ അവർ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ പ്രൈസാണ് അവർ കൊടുത്തിട്ടുള്ളത്, 35,000 രൂപ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിഞ്ഞു, പിന്നെ ക്യാമറയുടെ കാര്യം അറിഞ്ഞു, പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം അറിഞ്ഞു, പിന്നെ ഇതിൽ കൊടുത്തുള്ള ഡിവൈസ് സപ്പോർട്ടാവുന്ന കാര്യങ്ങളും പറഞ്ഞു, പിന്നെ അതിൻ്റെ പ്രോസസ്സർ പറഞ്ഞു, പിന്നെ അതിൻ്റെ ആൻഡ്രോയിഡ് പറഞ്ഞു, ക്യാമറ പറഞ്ഞു. ഇതൊക്കെയാണ് അവരിപ്പോൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ എത്രത്തോണ്ട് ശരിയായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നൊന്നറിയില്ല. പ്രൈസിങ് ആൻഡ് അവൈലബിലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 765 ചിപ്സെറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും തരക്കേടില്ല, നമുക്ക് ഇതോടെ പറയാം. ഇതാണ് നമ്മുടെ ഈ ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഫോണ് എത്രത്തോണ്ട് ശരിയായിട്ട് ഇറങ്ങട്ടെ. ഇതുപോലെ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഞങ്ങളുടെ വ്യത്യസ്തമായുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.